അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന നാലായിരക്കണക്കിന് കുടുംബങ്ങളുണ്ടല്ലോ, ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളോട് വിനയത്തോടെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്കല്ലാഹു ഒരു സങ്കടം തന്നാ, നിങ്ങൾക്കല്ലാഹു ഒരു പ്രതിസന്ധി തന്നാ, നിങ്ങൾക്കല്ലാഹു ഒരു വിഷമങ്ങളെ തന്നാ, നിങ്ങൾ ചെയ്യാത്ത തെറ്റിനെ ആരെങ്കിലും നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ മറക്കല്ലേ മറക്കല്ലേ. ിയോ ജനങ്ങളെല്ലാം എനിക്കെതിരെ ആരോപണം പറഞ്ഞപ്പോ എന്റെ മനസ്സ് തകർന്നു പോയി, എന്റെ മനസ്സ് പതറിപ്പോയി. സുഹാബ ആ പതറിയ സമയത്ത് എന്റെ മനസ്സിനെ പിടിച്ചിരുത്തിയ ദിക്റാണ്, എന്റെ മനസ്സിൽ സമാധാനം തന്ന ദിക്റാണ്. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗല വ നിഅമൽ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗല ونعم النصير. എല്ലാവരും വന്ന് ചൊല്ലിയേ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗല വനിഅമൽ നസീർ. ഒരു മൂന്ന് തവണ എല്ലാവരും ചൊല്ലണം. എല്ലാ ആളുകളും ലൈവ് കാണുന്ന എല്ലാവരും ഒരു മൂന്ന് തവണ ചൊല്ലിയാ, ആ ദിക്റിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറിപ്പോവട്ടെ. വല്ലാത്ത പവറുള്ള ദിക്റാണ്, വല്ലാത്ത പവറുള്ള ദിക്റാണ്, വല്ലാത്ത പവറുള്ള ദിക്റാണ്. എല്ലാവരും ഒരു മൂന്ന് തവണ ചൊല്ല, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗല ونعم النصير. ما شاء الله. ചരിത്രം നമ്മ പഠിപ്പിക്കുകയാണ്, ചരിത്രം നമ്മ പഠിപ്പിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആളുകളെല്ലാം എനിക്കെതിരെ ആരോപണം പറഞ്ഞ സമയത്തെ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഞാൻ സങ്കടപ്പെട്ട സമയത്തെ എന്റെ മനസ്സിനെ പിടിച്ചിരുത്തിയ ദിക്റാണ്, എന്റെ മനസ്സിന് സമാധാനം നിന്ന ദിക്റാണ്, എന്റെ മനസ്സിന് ശാന്തി നിന്ന ദിക്റാണ്, എന്റെ മനസ്സിനെ പതറാതെ തളരാ തകരാതെ പിടിച്ചു നിർത്തിയ പവറുള്ള ദിക്റ്, ആ ഒരു ദിക്റാണ് സുഹാബ. ആ ദിക്റ് ചൊല്ലിയപ്പോഴാണ് എനിക്ക് അല്ലാഹു സമാധാനം തന്നത്, ആ ദിക്റ് ചൊല്ലിയപ്പോഴാണ് എന്റെ മനസ്സിന് അല്ലാഹു കരുത്ത് തന്നത്, ആ ദിക്റ് ചൊല്ലിയപ്പോഴാണ് എന്റെ മനസ്സിന് അല്ലാഹു ശക്തി തന്നത്, ആ ദിക്റ് ചൊല്ലിയപ്പോഴാണ് എന്റെ മനസ്സിന് അല്ലാഹു കുവ്വത്ത് തന്നത്. ആരെന്ത് പറയട്ടെ, ആരെന്ത് പറയട്ടെ, ആരെന്ത് പറയട്ടെ, തളരാത്ത മനസ്സോടെ, പതറാത്ത മനസ്സോടെ ഈ ആയിഷ എന്ന പുണ്യമോളെ പിടിച്ചു നിന്നത് ഈ ഒരു ദിക്റിലൂടെ മാത്രമാണ്. അറിവിന്നിലാവെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറക്കല്ലേ മറക്കല്ലേ, അറിവിന്നിലാവില്ല 49-ാമത്തെ സദസ്സല്ലേ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നാൽ ഈ ശബ്ദവും ആരോഗ്യം ഈ സൗകര്യങ്ങളൊക്കെ അല്ലാഹു നമുക്ക് നിലനിർത്തി തന്നാൽ അറിവിന്നിലാവിന്റെ 50-ാമത്തെ സദസ്സാണ് നാളെ വരാൻ പോകുന്നത്. അല്ലാഹു നമ്മുടെ കഴിഞ്ഞ സദസ്സുകളൊക്കെ സ്വീകരിക്കട്ടെ, കഴിഞ്ഞ മജ്ലിസുകളൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അതിന് വേണ്ടി പ്രവർത്തിച്ച അടിമിന്മാര് അല്ലാഹുവേ, ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് കുടുംബങ്ങള് അറിവിന്നിലാവിന്റെ 1-ാമത്തെ സദസ്സ് മുതൽ ലൈവായി കാണുന്ന കുടുംബങ്ങളുണ്ട്, പ്രവാസികളുണ്ട്, വാപ്പമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, മുഴുവൻ ആളുകളെ ഇനി അനുഗ്രഹിക്കണം അല്ലാ.
മുഴുവൻ ആളുകളെ നീ അനുഗ്രഹിക്കണമല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ഈ ദിക്ര നിങ്ങൾ മറന്നു പോവാ പാടില്ല. നിങ്ങൾക്ക് അല്ലാഹു എന്ത് സങ്കടങ്ങൾ തന്നാലും ചൊല്ലണേ, നിങ്ങൾക്ക് അല്ലാഹു എന്ത് വിഷമങ്ങൾ തന്നാലും ചൊല്ലണേ, നിങ്ങൾക്ക് അല്ലാഹു എന്ത് പ്രയാസം വന്നാലും ചൊല്ലണേ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആദിക്കരങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയറി വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചക ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരികയാണ്. അസ്സലാമു അലൈക്കും യാ ആയിഷ, അസ്സലാമു അലൈക്കും യാ ആയിഷ, ആയിഷ ഈ മുത്തുനബി വന്നിരിക്കുന്ന മോളെ, ഈ മുത്തുനബി വന്നിരിക്കുന്ന ആയിഷ, നീ കരയല്ല ആയിഷ, നീ സങ്കടപ്പെടല്ല ആയിഷ, നീ ദുഃഖിക്കല്ല ആയിഷ. ആരെന്ത് പറഞ്ഞാല് മുത്തുനബി നിന്റെ കൂടെയില്ലേ ആയിഷ. ഉടനെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ ജിബ്രീല് വന്നോ നബിയേ, ജിബ്രീല് വന്നോ നബിയേ, ജിബ്രീല് വന്നോ നബിയേ, ഈ പാവപ്പെട്ട കുഞ്ഞുമോള് ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാ, ജിബ്രീല് വന്നോ നബിയേ, സഫ്വാൻ എന്ന സ്വഹാബി തെറ്റ് ചെയ്തിട്ടില്ല എന്നറിയാ, ജിബ്രീല് പറന്നു വന്നോ നബിയേ, ആയിഷ ബീവി നിരപരാധിയാണെന്ന് പറയാ, ജിബ്രീല് പറന്നു വന്നോ നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സങ്കടത്തോടെ ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചെറിയ കണ്ണുകൾ തുടച്ചു കൊടുത്തിട്ട് പറയുകയാണ്, വന്നു മോളെ, ജിബ്രീലിന്റെ സമീപത്ത് വന്നു പോയി ആയിഷ. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, നബിയേ ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല തങ്ങളെ, ആയിഷ നിരപരാധിയാണ് തങ്ങളെ, സഫ്വാൻ എന്ന സ്വഹാബി നിരപരാധിയാണ് തങ്ങളെ, ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയതാണ് നബിയേ, ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയതാണ് നബിയേ. അല്ലാഹുവേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിക്കുകയാണ്. മഹാനായ മലക്കുല്ലംലാക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്തിനാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ട് മദീനയിലെ ചില ആളുകൾ വ്യഭിചാരോപണം പറഞ്ഞപ്പോ, എന്തേ മുത്തുനബിക്ക് ആയിഷ ബീവിയെ തൊലാക്ക് ചൊല്ലിക്കൂടായിരുന്നോ, എന്തേ മുത്തുനബിക്ക് നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ആയിഷ എന്ന് ചോദിച്ചുകൂടായിരുന്നോ. ആയിഷ ബീവിയുടെ മനസ്സ് വേദനിക്കുന്ന വാക്ക് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ലല്ലോ, ആയിഷ ബീവിയുടെ മുഖത്തടിച്ചിട്ടില്ലല്ലോ, ആയിഷ ബീവിയുടെ മനസ്സ് വേദനിക്കുന്ന ഒരു വാക്ക് പോലും ഒരു നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മൗനാനുവാദം കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ മുത്തുനബി വേദനിപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാവണം ഭർത്താക്കന്മാരെ, നമ്മളെ മുത്തുനബി നമുക്ക് മാതൃകയാണ്, പുന്നാര നബി നമുക്ക് മാതൃകയാണ്, പുന്നാര റസൂല് നമുക്ക് മാതൃകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊരു മാതൃകയാണ്. മദീനയിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട്, നിങ്ങളെ ഭാര്യയെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട്, അതുകൊണ്ട് ഭാര്യ നിങ്ങൾ കുറ്റപ്പെടുത്തില്ലേ, ഭർത്താക്കന്മാരെ കുറിച്ചിട്ട് ആരെന്തെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തല്ലേ. ഒരു നല്ല മനസ്സിലെ ഉടമകളായി, ഒരു നല്ല സന്തുഷ്ട കുടുംബ ജീവിതത്തിലെ ഉടമകളായി നിങ്ങൾ മാറണമെന്നാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്. എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് അവസാനമായി പറയുന്നത്, ആരെയും നമ്മൾ സംശയത്തിന്റെ പേരിൽ തെറ്റിദ്ധരിക്കരുത്, ആരെയും നമ്മൾ സംശയത്തിന്റെ പേരിൽ ചീത്ത പറയരുത്, ആരെയും നമ്മൾ സംശയത്തിന്റെ പേരിൽ കുറ്റം പറയരുത്. അത് സത്യമാണോ അത് കളവാണോ എന്ന് അറിയാതെ ഒന്നും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല, ഒന്നും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അത് മുസ്ലിമിനാണെങ്കിലും
മുസ്ലിമീങ്ങളെയാണെങ്കിലും ശരി, നിങ്ങൾ മുസ്ലിമെയാണ് വേദനിപ്പിച്ചതെങ്കിലും അള്ളാഹുവിന്റെ ലോകത്തിൽ നിന്ന് നമ്മളെ കണക്ക് പറയേണ്ടി വരുമെന്നാണ്. നിങ്ങൾ ആ മുസ്ലിമിനെയാണ് വേദനിപ്പിച്ചതെങ്കിലും അള്ളാഹുവിന്റെ ലോകത്ത് വച്ച് കണക്ക് പറയേണ്ടി വരുമെന്നാണ്. ആരുടെ മനസ്സാണോ വേദനിക്കുന്നൊരു വാക്ക് തെറ്റിദ്ധാരയുടെ പേരിൽ മാത്രം പറഞ്ഞു പോയാലോ, അള്ളാഹുവിന്റെ ലോകത്ത് വച്ച് മലക്കുകൾ കണക്ക് ചോദിക്കുമെന്ന് മദീനയുടെ പൂങ്കവർ നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങൾ നീ അനുഗ്രഹിക്കണം, അല്ലാ ഞങ്ങൾ നീ കബൂലാക്കണം, അല്ലാ ഞങ്ങൾ നീ സ്വീകരിക്കണം. അല്ലാ എത്രയോ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഞങ്ങളെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും നീ അനുഗ്രഹിക്കണം, അല്ലാ എല്ലാവരെയും നീ കബൂലാക്കണം റഹ്മാനേ, എല്ലാവരെയും നീ സ്വീകരിക്കണം. അല്ലാ മാഷാ അല്ലാ.